സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൈയടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ്. ലോക്ക്ഡൌൺ സമയത്ത് കോവിഡ് ബാധിതനായി സുഹൃത്തിനെ ആശ്വസിപ്പിക്കാൻ അയച്ച വീഡിയോ ആ സമയത്ത് തന്നെ വലിയ ഹിറ്റ് ആയിരുന്നു. അതിപ്പോൾ ഡിജെ രൂപത്തിൽ വന്നതാണ് വീണ്ടും വൈറലായിരിക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം. സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി മാറിയ കോഴിക്കോട് ചക്കുംകടവ് സ്വദേശി നൈസൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നൈസൽ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പോൾ നൈസൽ എന്ന് പറഞ്ഞാൽ ആളുകളെ അത്ര അറിയണമെന്നില്ല. എന്നാൽ മറ്റൊരു പേരിലാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആചാരമൊന്നും വേണ്ടത് കോവിഡ് 19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമൊന്നുമില്ല. അതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മളെ സർക്കാർ എന്ന് സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിചാരി നമുക്കുള്ള സാധനങ്ങൾ അവിടെ കറക്റ്റുമായി എത്തിച്ചിരിക്കുന്നു. രാവിലെ ചപ്പാത്തി കടല, ഉച്ചയ്ക്ക് ആംപ്ലേറ്റ് ചോറ് ഇപ്പേരി അപ്പേരി ഒക്കെ അതിൻ്റെ ശേഷം ചെറിയൊരു പെനഡോൾ ഒരു കുളിയെ തരും. പിന്നെ 4 മണിക്ക് നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഒരു 4 മണിക്ക് ഒരു ചായ ഒരു വട അല്ലെങ്കിൽ പൈമ്പൊരി ഒരു വട അല്ലെങ്കിൽ ഒരു അട ഒരു വട എന്നുള്ള അതിലെ കയറ്റി. രാത്രി ബീഫ് ഫ്രൈ പൊറോട്ട, ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചാൻ അത് പോരളിയ. ഞാൻ വേചാറൊന്നും വേണ്ട, സൂപ്പർ സംഗതിയാണ്. ഈ പെർഫെക്റ്റ് ഒക്കെ എന്ന് പറയുന്ന ഒരു വീഡിയോ, അന്നത്തെ ആ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്താ? സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോയിക്കാരനെ ക്വാറന്റീനിലായിരുന്നു. അപ്പോൾ അവനാകെ പേടിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എന്താ കാട്ടം എന്നുള്ളത്. എനിക്കൊരു കോൾ ചെയ്താണ് ഞാൻ അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ജിസലെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ. ഞാൻ പറഞ്ഞായിക്കോട്ടെ, എനിക്കൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനതേമാതിരി സ്ഥലത്ത് തന്നെയാണ്, എനിക്ക് ആ വീഡിയോ ഇട്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഗ്രൂപ്പിൽ നിന്ന് മാറി ഓനിക്ക് ഇട്ടെടുത്ത സാധനമാണ് വേറെ ഗ്രൂപ്പിലേക്ക് പോയതാണ്, അതങ്ങോട്ട് വേറെ വൈറലായി. നമ്മളെ സർക്കാർ പിണറായി വിജയന് പെർഫെക്റ്റ് ഓക്കെ എൻറ്റിറ്റേസ് ആൻഡ് ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക് ഓക്കെ. ഒന്നുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഒരാൾ പറയാന്ന് വെച്ചാൽ ആ ഇന്ന സമ്പർക്കം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സമ്പർക്കമുണ്ട് ആയിക്കോട്ടെ, ഞാനത് ചെയ്യേണ്ടത് എല്ലാം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന കഴിഞ്ഞാൽ ആംബുലൻസ് വരും, ആംബുലൻസിൽ കയറാം ഓക്കെ. സ്വന്തമായിട്ട് ഒരു റൂം 14 ദിവസം എൻജോയ് വിത്തിലൂടെ സാറ്റിനും തോയുടെ അതാണ് ജീവിതം. ഡി ജെ വന്നോട് കൂടി ഇപ്പം വീണ്ടും അത് വലിയ ഹിറ്റായി അല്ലേ? കൂടുതൽ ആൾ ഇപ്പോഴാണോ, നേരത്തേക്കാളും ആളുകൾ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴാണോ ശരിക്കും? ആ അപ്പോഴാണ്, അപ്പോഴാണ് അപ്പോഴാണ് ആൾക്കാർ വിളിക്കുന്നതും പിടിക്കുന്നതൊക്കെ. ഡി ജെ സൂപ്പർ ആയിരിക്കും. ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് അപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഒരു കട വട ഒരു കട ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് അപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഞാനത് ഒരളിയ. പെർഫെക്റ്റ് ഒക്കെ ഇപ്പോൾ വലിയ ഹിറ്റായി മാറിയത് ഡി ജെ വന്നവർ കൂടിയാണ്. ഡി ജെ ചെയ്ത അശ്വിൻ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പെർഫെക്റ്റ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? എന്താ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നേരത്തെ ഞാനിങ്ങനെ ഡയലോഗ് മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞ് പെർഫെക്റ്റ് മച്ചാനെ ഒന്ന് പാട്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. അത് ഇത്ര കയറി അങ്ങ് വേറെ എന്ന് വിചാരിച്ചില്ല. അങ്ങനെ അതാണ് സംഭവം. ആരെങ്കിലുമൊക്കെ വിളിച്ചോ ഇത് കണ്ടിട്ട്? കുറേ ആൾ വിളിച്ചിട്ടുണ്ടോ എങ്കിലും പ്രമുഖർ ആരെങ്കിലുമൊക്കെ വിളിച്ചോ? കുറേ അത്രയും ആളുകൾ ഇത് കണ്ടതായിട്ട് വലിയ റീച്ചാണ് ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ വന്നത്. അതെ അതെ, എന്നെ ഇൻസ്റ്റഗ്രാം വഴി മറ്റേ ജോസഫിൽ അഭിനയിച്ച ജോജു ജോർജ് മെസ്സേജ് അയച്ചിരുന്നു, പിന്നെ ജയസൂര്യ വിളിച്ചിരുന്നു, അങ്ങനെ പിന്നെ സിത്താരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ് ഒന്നായിട്ട്. ഇനി പുതിയ നമ്പർ ഒരുമിച്ച് ഇനിയിപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പുതിയ നമ്പർ പ്രതീക്ഷിക്കാവോ നമുക്ക്? ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പിന്നെ അല്ല ആരാധകരുണ്ട്, തിരക്കാന്നിപ്പോ ഫോണ്. ഓ തിരക്കെന്നാ,
വളരെ തിരക്കെന്നാണ്. പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ഈ കോൾ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് എൻ്റെ മൊബൈലിലെ ചാർജ് തീരാളിയാ. സത്യം പറയാം, എനിക്കൊരാളെ വിളിക്കാൻ കഴിയില്ല ഇതിൽ പോ. ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും പിണറായി സർക്കാർ പെർഫെക്റ്റ് ഓക്കെ ആണോ? 100% ഗ്യാരണ്ടി അല്ലേ, പിണറായി സർക്കാർ പെർഫെക്റ്റ് ഓക്കെ എൻജോയ് വിത്തോട് സാറ്റിനോ ഇവിടെ. ഇപ്പോഴൊന്നും എനിക്ക് ഡയറക്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്, അതൊന്ന് സാധിച്ചുതരാൻ ചോക്കായിരുന്നു. ഇപ്പോൾ കൈരളിക്കും വേണ്ടി പെർഫെക്റ്റ് ഓക്കെ എൻജോയ് വിത്തോട് സാറ്റിനും തോടെ, അതാണ് ഇപ്പോൾ കളിച്ചും കൊണ്ട് നിൽക്കുന്നത്. അതെന്നെ കണ്ടാലും മടക്കൂല ആൾക്കാർക്ക് എപ്പോഴും, അതപ്പോൾ ആൾക്കാർക്ക് വേണ്ടിയത്. പുതിയ ഉടനെ പ്രതീക്ഷിക്കില്ലേ, പെരുന്നാളോട് കൂടി പ്രതീക്ഷിക്കാം? ഓ, പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് റിലീസാവാണ്ട്, അതൊന്നൊന്നര ആയിരിക്കും അത്. എന്തായാലും നമുക്ക് ആ ഒന്നൊന്നരക്കായി കാത്തിരിക്കാം. പെർഫെക്റ്റ് ഓക്കെക്കൊപ്പം ക്യാമറമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും എ കെ ലതീഷ്.